ഹലോ, വെൽക്കം ബാക്ക്. നമ്മുടെ മലേഷ്യൻ യാത്രയിലെ തേർഡ് എപ്പിസോഡാണിത്. കഴിഞ്ഞ രണ്ട് എപ്പിസോഡിൽ നമ്മൾ ഹോട്ടൽ ബുക്കിംഗും മറ്റു കാര്യങ്ങളുമാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മളെടുത്ത ഹോട്ടലിലെ നമ്മുടെ റൂം. ഞാൻ ബുക്കിംഗ് സമയത്ത് ഓൺലൈനിൽ നോക്കിയ സമയത്ത് റൂമൊക്കെ അത്യാവശ്യം സ്പേഷ്യസ് ആയിരുന്നു. അതേ സ്ഥാനത്ത് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് കുറച്ച് കൺജസ്റ്റഡ് ആണ് റൂം. എന്നാലും വൃത്തിയുടെ കാര്യത്തിലും മറ്റും ഒരു തെറ്റും പറയാനില്ല. നമ്മുടെ റൂമിന്റെ ബാൽക്കണിയിൽ നിന്ന് കോലാലംപൂർ സിറ്റിന്റെ നല്ലൊരു വ്യൂ കാണാൻ പറ്റും. രണ്ട് നൈറ്റ് അവിടെ നിന്നപ്പോഴേക്ക് റൂമൊക്കെ ഏകദേശം അലങ്കോലായിട്ടുണ്ട്. ഇനി ഒരു ദിവസം കൂടെ അവിടെ നിൽക്കേണ്ടതല്ലേ എന്ന് ആലോചിച്ചപ്പോൾ സർവീസ് ബോയിനെ വിളിച്ചിട്ട് റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി തരാൻ പറഞ്ഞു. ഇവനിത് വൃത്തിയാക്കി ഇറങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇത് ലോക്ക് ചെയ്തിട്ട് പൂളിൽ പോകാൻ. അവനെ കൊണ്ട് എന്തായാലും ഒറ്റയ്ക്ക് ഇത് പെട്ടെന്ന് തീർക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായപ്പോ ഞാനൊന്ന് സഹായിച്ചതാണ് ആളെ. അപ്പൊ തന്നെ നമുക്ക് നേരെ പോയിട്ട് പൂളൊന്ന് കണ്ടിട്ട് വരാം. ഇതി കുളിച്ചോ. ഒരു പഴയ ചൈനീസ് കൊട്ടാരത്തിന്റെ കവാടത്തിലേക്ക് കയറുന്ന പോലെയാണ് ഇവർ ഈ പൂളിന്റെ ഏരിയ ഒരുക്കിയിട്ടുള്ളത്. ഹോട്ടലിൽ നമ്മൾ പുറത്തു നോക്കുമ്പോൾ ഒരു മോഡേൺ ആർക്കിടെക്ചർ ആണെങ്കിലും ഹോട്ടലിന് അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള പല സംഗതികളും ഒരു ആൻഷ്യൻ ടച്ച് ആണ്. ഈ ഹോട്ടൽ സിൽക്കാമേട്ടവറിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇതൊരു ഹോട്ടൽ മാത്രമല്ല, ഇതിലെ ചില ഫ്ലോറുകൾ മാത്രമാണ് ഹോട്ടലിന് വേണ്ടിയിട്ടുള്ളത്. ബാക്കിയുള്ള ഒരുപാട് ഫ്ലോറുകളിൽ അപ്പാർട്ട്മെന്റ്സ് ആണ്. അവിടെയൊക്കെ ഇവിടുത്തെ സ്വദേശികളായിട്ടുള്ള മലേഷ്യക്കാരും അതുപോലെ ബാക്കിയുള്ള ഒരുപാട് പേര് ഫ്ളാറ്റുകൾ വാങ്ങിയിട്ട് താമസിക്കുകയാണ്. ഇവരുടെ റിസപ്ഷനിൽ നോക്കിയപ്പോൾ അവിടെ ഒരു സൈഡിലായിട്ട് ഇവരുടെ റിയൽ എസ്റ്റേറ്റിന്റെ ഓഫീസ് ഉണ്ട്. 1 BHK അപ്പാർട്ട്മെന്റും 2 BHK അപ്പാർട്ട്മെന്റും ഒക്കെ സെയിലിന് വേണ്ടിയിട്ടുണ്ട്. 1 BHK അപ്പാർട്ട്മെന്റിന്റെ പ്രൈസ് വരുന്നത് ഏകദേശം 45 lakhs ഇന്ത്യൻ രൂപയാണ്. കയ്യിൽ വെറുതെ ഒരു 45 lakhs ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, കോലാലംപൂർ സിറ്റിയുടെ അകത്ത് ഇത്രയും നല്ലൊരു ഹോട്ടലിൽ ഒരു അപ്പാർട്ട്മെന്റ് കിട്ടുമ്പോൾ അതെന്തായാലും വെറുതെ കളയണ്ടല്ലോ. മാത്രമല്ല ഭാവിയിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആവുകയും ചെയ്യും. അങ്ങനെ വലിയ ആവേശം കാണിച്ച് നീന്തി കളിച്ച് കളിച്ച് അവസാനം നല്ല 8-ന്റെ ഒരു പണി കിട്ടി. വൈഫിന്റെ മുന്നിൽ ആളാവാൻ വേണ്ടിയിട്ട് അവള് നിൽക്കുന്ന ഭാഗത്തേക്ക് ഒരു 8 ഡൈവേല്. ആ ഡൈവ് ചെയ്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പൂളിന്റെ അടിയിൽ അവർ ഗ്രിപ്പിന് വേണ്ടി വെച്ചിട്ടുള്ള സംഗതിയിൽ പോയിട്ട് കൈയും മൂക്കും അരുതിയിട്ട് കമ്പനി പെയിന്റ് അങ്ങോട്ട് പോയി. പിന്നെ ഒന്നും നോക്കില്ല, പൂളിനോട് ബൈ ബൈ പറഞ്ഞ് വേഗം കയറി. എന്തായാലും കൈയും മൂക്കൊക്കെ പോയെങ്കിലും കുറച്ചുനേരം സ്റ്റീം ബാത്തിൽ ഇരുന്നിട്ട് ഒന്ന് ആവി പിടിച്ചിട്ട് താഴേക്ക് പോകാന്ന് കരുതി. എന്തായാലും അപ്പോഴേക്ക് വേദനയ്ക്ക് ഒരു കുറവുണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് അവിടെ ഇരുന്നത്. ഒരു 10-15 മിനിറ്റ് ഇരുന്ന് നോക്കിയെങ്കിലും പ്രത്യേകിച്ച് വ്യത്യാസം ഒന്നും ഫീൽ ചെയ്തില്ല. എന്നാൽ പിന്നെ അറ്റ്ലീസ്റ്റ് ഡ്രസ്സിലുള്ള വെള്ളെങ്കിലും പോയിക്കോട്ടെ എന്ന് കരുതിയിട്ട് കുറച്ചുനേരം കൂടെ അവിടെ ഇരുന്ന്. എന്തായാലും വന്നതല്ലേ എന്ന് കരുതിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ക്യൂട്ട്നെസ് വാരി ഉതിരിട്ട് ഒരു വീഡിയോ കൂടെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇത്ര നേരം ഇരുന്നിട്ടും പ്രത്യേകിച്ച് ഒരു കാര്യം കാണാൻ പറ്റാത്തതിന്റെ ദേഷ്യത്തിൽ ആ സംഗതി ഓഫാക്കാതെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. മൊത്തത്തിൽ കത്തിപ്പിടിച്ചോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ പിന്നെ ആ ഏരിയയിലേക്ക് പോയിട്ടില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഹോട്ടലിലുള്ള ആളോട് ചോദിച്ചു കറൻസി എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ പോകാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു നമ്മുടെ ഹോട്ടലിലെ ബാക്ക് സൈഡിൽ പോയാൽ അവിടെ അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ കറൻസി എക്സ്ചേഞ്ച് തപ്പി നടന്നപ്പോഴാണ് ചുറ്റിലും ജ്വല്ലറീസ് മാത്രം. നമ്മുടെ ജോയാലുക്കാസ്, മലബാർ ഗോൾഡ്, അങ്ങനെ നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ പ്രമുഖ ജ്വല്ലറീസിന്റെയും ഷോറൂമുകളോട് കാണാൻ പറ്റി. വീഡിയോയുടെ ഈ ഒരു ചെറിയ ഭാഗം കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ക്ലാരിറ്റി കുറവ് ഫീൽ ചെയ്യുന്നുണ്ടോ? വേറെ ഒന്നും ചെയ്യാൻ മറന്നുപോയി. ഇപ്പൊ അതോ നിൽക്കുന്നത് എനിക്ക് തോന്നുന്ന ഒരു തിയേറ്റർ ആണെന്നല്ല, പഴയ തിയേറ്റർ വിജയിന്റെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്. വിജയന്റെ മൂവി ഒന്നും ഇല്ലല്ലോ. 1920s ഒരു തിയേറ്ററാണ്. നമ്മുടെ സ്ഥലം ഇതാണ്. ഇതിൽ നേരത്തെ പറഞ്ഞ ഹോട്ടൽ ഇത് ഒരു മോളാണിത്, ജാക്കേൽ. നമ്മുടെ ഹോട്ടലാണ് ഈ ടവർ, ഈ കാണുന്നത് ഈ ക്രീം കളറ്. അങ്ങനെ അവിടുന്ന് ഈ വഴി ഇങ്ങനെ നടന്നു വരുമ്പോൾ നിങ്ങൾ ഈ ജ്വല്ലറി എല്ലാം കൂടെ കഴിഞ്ഞ് പിന്നെ അവിടുന്ന് നേരെ പോകുന്ന വഴിയിൽ നിങ്ങൾ നേരെ എത്തുന്നത് ഈ ഒരു ചെറിയ മാർക്കറ്റിലാണ്. ഹോട്ടലിന് ആള് പറഞ്ഞതനുസരിച്ച് കറൻസി എക്സ്ചേഞ്ച് നോക്കിയെങ്കിലും എനിക്ക് എവിടെയും കാണാൻ പറ്റിയില്ല. കഴിഞ്ഞ ദിവസം ട്വിൻ ടവറിൽ പോയപ്പോൾ മാറ്റിയെടുത്ത കുറച്ച് റിങ്കറ്റും കൂടെ കയ്യിലുണ്ട്. അപ്പൊ പിന്നെ തോന്നി എന്തായാലും വന്ന സ്ഥിതിക്ക് ഈ ഭാഗത്തുനിന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാന്നുള്ളത്. മാത്രമല്ല ഈ ഏരിയയിൽ കുറെ സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്നത് കണ്ടപ്പോൾ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്യാന്ന് കരുതി. മുസ്ലിംസിന്റെ ഡ്രസ്സുകളുടെ ഏരിയ ഇവിടെ വന്നിട്ട് ഇപ്പോൾ പ്രധാനമായിട്ടും നടക്കുന്നത് ഷോപ്പിംഗ് മാത്രമാണ് എന്നുള്ളത് ഇവിടെ ദൃശ്യമുള്ളൂ. പക്ഷേ ഇത് നല്ല ഡിസ്കൗണ്ട് കണ്ടിട്ട് നമ്മുടെ നാട്ടിലുള്ളതിനേക്കാളും ഭയങ്കര കുറവിലാണ് സാധനങ്ങൾ കണ്ടത്. അതാണ് എടുക്കാൻ കാരണം. അതായത് ഈ സെറ്റുകളാണ് എടുത്തത്. ഇത് കണ്ടോ, ഇതിൽ ഈ 9 എഴുതിയതിൻ്റെ വേറെ കുറച്ച് വെറൈറ്റീസ്. അപ്പോൾ 9 റിങ്കിട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം 200 രൂപയുള്ളൂ നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതിനിങ്ങനൊരു സെറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇത് തന്നെയാണ്. പക്ഷെ അതുവരെ പ്രൊമോസിയോൻ്റെ ഉള്ളതോ ആയതുകൊണ്ടാണ് കേട്ടോ, അതായത് പ്രൊമോഷനിലുള്ളതോ. സജു നോക്ക്, അതിൻ്റെ ഒരു അപായ പോലുള്ളത് നമുക്ക് ഇത് എടുക്കണം.
അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നടക്കുമ്പോ അതിന്റെ ഓപ്പോസിറ്റിലുള്ള ഷോപ്പിൽ ഒരു സ്ത്രീ ഇരുന്നിട്ട് ടാറ്റു ചെയ്യുന്നത് കണ്ടു. ഇതിപ്പോ ചായക്കടയാണോ അതോ ടാറ്റു സെന്റർ ആണോ എന്നുള്ളത് കൺഫ്യൂഷനായി. അതുപോലെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ എവിടെ ചെന്നാലും ഞങ്ങൾ കാണുന്നത് മുഴുവനും മലേഷ്യയുടെ ഫ്ലാഗുകളായിരുന്നു. ഞാൻ അങ്ങനെ കുറെ ആലോചിച്ചു, ഇവരെന്തിനാണ് എല്ലാ സ്ഥലത്തും ഇത്രമാത്രം ഫ്ലാഗുകൾ തൂക്കിയിട്ടുള്ളത് മലേഷ്യയുടെ എന്നുള്ളത്. പിന്നെ ഞാൻ ഏതൊരു ക്യാബ് ഡ്രൈവറെ അടുത്ത് ചോദിച്ചപ്പോൾ ആളാണ് എന്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ ഓഗസ്റ്റ് 31 മലേഷ്യയുടെ നാഷണൽ ഡേ ആണ്, അതുകൊണ്ടാണ് എല്ലായിടത്തും ഇങ്ങനെ ഫ്ലാഗ് തൂക്കിയിട്ടുള്ളത് എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഈ കണ്ടത് ലോട്ടസ് 5-star സിനിമാസ് എന്ന് പറഞ്ഞുള്ള തിയേറ്റർ ആണ്. വിജയന്റെ അവസാനം വന്നുള്ള ദ ഗോട്ട് എന്ന് പറഞ്ഞ മൂവി ഇപ്പോൾ അവിടെ കളിക്കുന്നത്. ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാര്യം പറയുമ്പോൾ അതിന്റെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയിറ്റിന്റെ കാര്യം. പെർ ഹെഡ് വെറും 7 kg മാത്രമാണ് ലഗേജിനുള്ളത്, അതുകൊണ്ട് അത്ര അത്യാവശ്യത്തിലുള്ള ഡ്രസ്സ് മാത്രമാണ് നാട്ടിൽ നിന്ന് എടുത്തത്. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പൂളിലിറങ്ങും പെടാനും അതുപോലെ വെറുതെ ഒരു നൈറ്റ് വാക്ക് ഒക്കെ ഇറങ്ങുന്ന സമയത്ത് ഈ ഹെവി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ വലിച്ചു കയറ്റണ്ടല്ലോ എന്ന് കരുതിയിട്ട് നൈറ്റ് ഡ്രസ്സ് പോലെ എന്തെങ്കിലുമൊക്കെ എടുക്കാനാണ് ഞങ്ങൾ വന്നത്. എന്തായാലും വളരെ ചെറിയ പ്രൈസിനാണ് ഞങ്ങൾക്ക് അത് അവിടുന്ന് കിട്ടി. ആ കൊള്ളാലോ, മലേഷ്യയിൽ മിക്സർ കിട്ടുന്നുള്ളത് മനസ്സിലായില്ലേ. എന്തായാലും നമുക്ക് ഈ സ്ട്രീറ്റിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഞങ്ങൾ വരുമ്പോൾ വേറെ വഴി അങ്ങോട്ട് വന്നത്, അപ്പോൾ ആ വഴിയിൽ കുറെ സ്ട്രീറ്റ് ഫുഡ് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പോകുന്ന വഴി നമുക്ക് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് പോവാം. അതിൻ്റെ മുമ്പ് ഒരു കാര്യം കൂടെ നമ്മൾ നേരത്തെ പറയാൻ വിട്ടതുണ്ട്. കഴിഞ്ഞ 2 episodes നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തത് വിസ, ഹോട്ടൽ ബുക്കിംഗ്, ഷോ മണി, ഫ്ലൈറ്റ് ടിക്കറ്റ്, അതുപോലെ എമിഗ്രേഷൻ, ഈ ഡീറ്റെയിൽസ് ഒക്കെയാണ്. അതിൽ നമ്മൾ വിട്ടൊരു കാര്യമുണ്ട്, MDAC, അതായത് മലേഷ്യൻ ഡിജിറ്റൽ അറൈവൽ കാർഡ്. ഇപ്പം നമ്മൾ മലേഷ്യയിൽ വരുമ്പോൾ പ്രധാനമായിട്ട് ആവശ്യമുള്ളത് MDAC ആണ്. വിസ ഇല്ലാത്തതിന് പകരം അവർ ചെയ്യുന്നൊരു സംഗതിയാണ് MDAC. വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റിയൊരു സംഗതി ഉള്ളത്. നിങ്ങൾ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന് 3 days മുമ്പാണ് ഇത് ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന് താഴെയുള്ള വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയാൽ നിങ്ങൾക്ക് ഈ പേജ് ഓപ്പൺ ആയി വരും. അതിൽ നിന്ന് സിമ്പിളായിട്ട് നിങ്ങൾക്ക് സംഗതി ചെയ്തെടുക്കാൻ പറ്റും. അതിൽ പ്രധാനമായിട്ട് കൊടുക്കേണ്ട ഡീറ്റെയിൽസ്, നമ്മൾ എന്നാണ് ട്രാവൽ ചെയ്യുന്നത്, എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്, ലാസ്റ്റ് നമ്മൾ ഏത് പോർട്ടിൽ നിന്നാണ് നമ്മൾ കയറിയത്, അതായത് സപ്പോസ് നമ്മൾ ഇന്ത്യയിൽ നിന്നാണ് വരുന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ന് കൊടുത്താൽ മതി. ഇനി അതല്ല ഒരുപക്ഷെ നിങ്ങൾ വേറെ ഏതെങ്കിലും കൺട്രിയിൽ നിന്നാണ് വരുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് പോർട്ട് ഓഫ് എംബാർക്കേഷൻ എന്നുള്ള അവിടെ നിങ്ങൾ ഏത് കൺട്രിയിൽ നിന്നാണ് വരുന്നത് ആ കൺട്രിയുടെ പേര് കൊടുക്കുക. പിന്നെ ആവശ്യമുള്ള നമ്മൾ ഇമെയിൽ ID, അതുപോലെ നാട്ടിലെ കോൺടാക്ട് നമ്പർ. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടത് നമ്മൾ മലേഷ്യ ചെന്നാൽ താമസിക്കാൻ പോകുന്നത് എവിടെയാണ്, നിങ്ങൾ ഹോട്ടലിലാണ് താമസം എന്നുണ്ടെങ്കിൽ ഹോട്ടലിലെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം വേണം. അതായത് ഹോട്ടൽ എവിടെയാണ്, ഹോട്ടലിന്റെ പേരെന്താണ്, ഹോട്ടൽ ഏത് സ്റ്റേറ്റിലാണ്, അതുപോലെ അവിടുത്തെ പിൻകോഡ് എന്താ, ഈ സംഗതികളെല്ലാം വേണം. അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ താമസിക്കാൻ ഉദ്ദേശിക്കുന്ന ഹോട്ടലിന്റെ പേര് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ അവിടെ ഉണ്ടാവും എല്ലാ ഡീറ്റെയിൽസും. ഞാൻ അങ്ങനെയാണ് ഫില്ല് ചെയ്തത്. അവനെ ഈ വേളയിൽ ഞാൻ ഓർക്കുന്നു. പിന്നെ ചില നാട്ടിലൊക്കെ സുസു എന്ന് പറഞ്ഞാൽ മൂത്രം എന്നുള്ള ഒരു ഇതും കൂടെ. ഞാനിവിടെ വീഡിയോ എടുക്കുന്ന തിരക്കിലായിരുന്നപ്പോൾ ഒരാളവിടെ സാധനങ്ങളുടെ വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ആ കാണുന്ന കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ആ ഗ്ലാസ് അങ്ങനെ തരുന്നതിന് 5 ringgit, അതായത് 100 rupees. പൈനാപ്പിൾ ഉണ്ട്, പേരക്ക ഉണ്ട്, മാങ്ങ ഉണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, വാട്ടർമെലൺ ഉണ്ട്. സ്ട്രീറ്റ് ഫുഡ് ആണെങ്കിലും നല്ല വൃത്തിയിലാണ് സംഗതികളുള്ളത്, അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റും. അവിടെ നിന്ന് ഒരു മാംഗോ സൂസും വാങ്ങിയിട്ട് കുറച്ച് മുന്നിലേക്ക് നടന്നപ്പോഴാണ് ഈ സംഗതികൾ കണ്ടത്. കൂടുതൽ ഫിഷിന്റെ സംഭവങ്ങളാണ്. ഇത് മാത്രം ചിക്കൻ നിങ്ങൾക്ക് ഏതാ വേണ്ട കഴിക്കാൻ? എത്ര സജു? വാട്ട് ഈസ് ദിസ്? കോക്കനട്ട് മിൽക്ക്. കോക്കനട്ട് മിൽക്ക്. ആൻഡ് വാട്ട് ഈസ് ദ ഗ്രീൻ കളർ തിങ്? കോക്കനട്ട്. വാട്ട് ഈസ് ദ ഗ്രീൻ ഗ്രീൻ? Cheese? No. And this one? Laksa. Laksa pinning. Laksa pinning. എന്തിരോ എന്തോ ഇളനീർ വെള്ളത്തിലുണ്ടാക്കി എന്തോ സംഗതിയാണെന്ന് മാത്രം മനസ്സിലായി. പിന്നെ പരിചയമില്ലാത്ത കുറെ സാധനങ്ങൾ അതിൽ കിടക്കുന്ന കാരണം വാങ്ങാൻ തോന്നിയില്ല. അങ്ങനെ ഞങ്ങൾ വാങ്ങിയ സാധനങ്ങളുമായിട്ട് ഒരു ഷോപ്പിംഗ് മാളിന്റെ ഫ്രണ്ടിലുള്ള മരത്തിന്റെ അടിയിൽ തള്ള് നോക്കിയിട്ട് അവിടെ ഇതിൽ കഴിക്കാന്ന് കരുതി. ചിക്കനും ഞാൻ ഫിഷും. മാംഗോ സുസു. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്ന് അവസാനം നമ്മൾ നമ്മുടെ അലയൻസ് ബാങ്കിന്റെയും ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെയും ഓപ്പോസിറ്റ് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ 3 episodes ഇവിടെ വരുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതിന്റെ കാര്യത്തിലൊന്നും ഇനി ആർക്കൊരു സംശയം ഉണ്ടാവില്ല എന്ന് കരുതുന്നു. നമ്മുടെ അടുത്ത എപ്പിസോഡിൽ ഇവിടുത്തെ ബുക്കിത് ബിങ്താങ് എന്ന് പറഞ്ഞ സ്ഥലത്തെ കാഴ്ചകളാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.